السلام عليكم ورحمة الله. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം സുല്ലമി, സമാദരണീയരായ അബ്ദുറഹ്മാൻ ഇരുവേറ്റി സാഹിബ്, പ്രിയപ്പെട്ട ലത്തീഫ് കരിമ്പിലാക്കൽ, അലി മദനി, എന്നെ ശ്രവിക്കുന്ന ഏറ്റവും ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, മതപരമായ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത് രണ്ട് രൂപത്തിലാണ്. അതിൽ ഏറ്റവും വൈജ്ഞാനികമായ ബുദ്ധിപരമായ ഇടപെടലിന് ഇടങ്ങളും സാധ്യതകളുമുള്ള ഒരു വേദിയായിട്ടാണ് എയ്സ് സ്കൂൾ കേന്ദ്രമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന, രണ്ട് കൊല്ലത്തിലധികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലത്തീഫ് മൗലയുടെ കീഴിലുള്ള ഈ ഖുർആൻ പഠന സന്ദർഭത്തെ നാം കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു പ്രശ്നം, മതപരമായ കാര്യങ്ങൾ, അതിൽ പ്രത്യേകിച്ച് ഭിന്നാഭിപ്രായമുള്ള കാര്യങ്ങൾ ഇൽമിയായി വൈജ്ഞാനികമായി അതിനെ സമീപിക്കുന്നതിനേക്കാളേറെ അത് സംഘടനകൾ ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് പോവുകയുമാണ് ചെയ്തത്. അതിന് ഒരുപാട് നല്ല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മതത്തെയും പ്രമാണങ്ങളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള അന്നുള്ള സ്വഹാബാക്കളും പിന്നീടുള്ള താബിഈങ്ങളും പിന്നെ വന്ന ആൾക്കളൊക്കെ ഒരു പോരാട്ട മുഖത്തു നിന്ന് പഠിക്കുക എന്നതിനേക്കാളേറെ വൈജ്ഞാനികമായി അതിനെ സമീപിക്കുന്ന ഒരു സമീപന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും യോജിപ്പിൻ്റെ മേഖലകളും വിയോജിപ്പിൻ്റെ മേഖലകളും ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് മസ്അല സംബന്ധമായ പല കാര്യങ്ങളിലും ഒന്നിൽ അധികം അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ അഭിപ്രായങ്ങളെയൊക്കെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പരസ്പര ആദരവോടുകൂടെ സമീപിച്ചിരുന്ന സന്ദർഭങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്ന നൂറ്റാണ്ടുകളും പണ്ഡിതന്മാരും പഠിതാക്കളുമൊക്കെ. അത്തരത്തിലുള്ള ഒരു പാരമ്പര്യത്തിലേക്ക് ഈ സദസ്സിനും അതുപോലെ ഈ സ്ഥാപനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മതപരമായ ഭൗതികമായ ബുദ്ധിപരമായ ചിന്തകൾക്കും ആ ഒരു പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഏറെങ്കിലും വ്യക്തികളോടോ സംഘടനകളോടോ നമുക്കുള്ള യോജിപ്പോ വിയോജിപ്പോ അവയേക്കാളെല്ലാം അതീതമായി വൈജ്ഞാനികമായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും നാം പറഞ്ഞ ഈ ബഹുമാന ആദരവോടുകൂടെ, എന്നാൽ നമ്മുടെ ഐഡൻറ്റിറ്റിയും ആദർശവും പൂർണ്ണമായും ബോധ്യപ്പെട്ടും ബോധ്യപ്പെടുത്തിയും നീങ്ങാൻ പറ്റും എന്നുകൂടി നാം ആശിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു നല്ല നിലവാരത്തിലേക്ക് വൈജ്ഞാനികമായി ഉയരാൻ കൂടി നമ്മുടെ ഈ സംസാരം ഉതകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ വിഷയം വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന ധാരാളം അറിവും വിജ്ഞാനവും അതിനേക്കാളേറെ അത് പറയുവാൻ സമയവും വേണ്ടി വരുന്ന ഒരു മേഖലയാണ്. ഏതായിരുന്നാലും ഈ പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എത്താവുന്ന കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയും ചെയ്യാം. മതത്തിൻ്റെ പ്രധാന അവലംബമായി നാം പറയാറുള്ളത് അള്ളാഹു പറയുന്നതും വിശുദ്ധ ഖുർആൻ പ്രഥമവും പ്രധാനവുമായിരിക്കണം എന്നാണ്. ആ ഖുർആൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എങ്ങനെയാണോ പ്രമാണമായി അംഗീകരിക്കപ്പെട്ടത്, ഏത് രൂപത്തിലാണോ അദ്ദേഹത്തിൽ നിന്ന് സ്വഹാബാക്കൾ കേട്ടത്, അവരെങ്ങനെയാണോ അതിനെ പഠിച്ചത്, ആ പഠന സമീപന രീതികളിലൂടെ തന്നെ എല്ലാ കാലങ്ങളിലൂടെയും മുന്നോട്ട് പോകുവാനും സാധിക്കും. യഥാർത്ഥത്തിൽ ഖുർആൻ അജയ്യമാകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഖുർആൻ തന്നെ നിരത്തുന്ന ദൈവികമായ സാക്ഷ്യമുണ്ട്. ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി തൻസീലു മിൻ ഹകീമിൻ ഹമീദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രൂപത്തിലും അസത്യത്തിൻ്റെയോ ബാത്തിലിൻ്റെയോ അംശം പോലും സ്പർശിക്കാത്ത അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഗ്രന്ഥമാകുന്നു എന്നത് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ്റെ മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങൾക്കും അതീതമായി ഈ ഖുർആനിന് ലഭിച്ചിരിക്കുന്ന അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ് എടുത്തു പറയുന്നത്. മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്ന വേദഗ്രന്ഥങ്ങളും ഖുർആൻ പോലെ അള്ളാഹു ഇറക്കിയിരുന്ന ഗ്രന്ഥങ്ങളാണ്. പക്ഷേ അവക്കൊന്നും ഖുർആനിന് ലഭിച്ചതുപോലെയുള്ള ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം അള്ളാഹുവും നൽകിയിട്ടില്ല, ആ കാലഘട്ടങ്ങളിലുള്ള ആളുകളിൽ നിന്നും അത് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം ഗ്രന്ഥങ്ങളെ സൂക്ഷിക്കുവാനും പരിചരിക്കുവാനും ഏറ്റെടുത്തു നടത്തുവാനും അള്ളാഹു ആ സമുദായത്തിലെ പുരോഹിതന്മാരെയും ആലിമീങ്ങളെയും ഒക്കെയാണ് ഏൽപ്പിച്ചത്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ബിമസ്തുഹുഫിളു മിൻ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതിന് വിഭിന്നമായിട്ടാണ് ഖുർആൻ്റെ കാര്യം. ഖുർആൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും മത നേതാക്കന്മാരെയോ മൗലൈമാരെയോ ആലിമീങ്ങളെയോ ഇമാമുമാരെയോ ഒന്നുമല്ല, ഖുർആൻ്റെ സംരക്ഷണം അള്ളാഹു തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു വചനമുണ്ട്, ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ. ഈ വചനം അള്ളാഹു ഖുർആനിന് സർവകാല സംരക്ഷണം നൽകിയിരിക്കുന്നു എന്നുള്ളതിന് മാറ്റമില്ലാത്ത മാറ്റപ്പെടാത്ത ഒരു ഗ്യാരണ്ടിയാണ്. അതിൻ്റെ ഫലത്തിലാണ് ഖുർആൻ എല്ലാ കാലത്തുമുള്ള മനുഷ്യബുദ്ധികളോട് സംവദിക്കുന്നത്. അത് ഭൗതികമായ ശാസ്ത്രീയമായ ജ്ഞാനം നമുക്ക് ലഭിച്ചതുപോലെ അത്രയൊന്നും ലഭിച്ചിട്ടില്ലാത്ത റസൂലുള്ളയുടെ ആ കാലഘട്ടത്തിലും പിന്നീട് വന്ന കാലഘട്ടത്തിലും ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ യുഗത്തിലും ഇനി ഈ ഭൂമിയിൽ അവസാനമായി വരാനിരിക്കുന്ന മനുഷ്യൻ വരെയും അവരുടെയൊക്കെ വിവിധ നിലവാരത്തിലുള്ള ബുദ്ധികളോട് സംസാരിക്കുവാനുള്ള ആശയ സമ്പന്നതയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ലോകത്തിന് മുമ്പിൽ പരാജയപ്പെടാതെ ജയിച്ചടക്കപ്പെടാതെ അജയ്യമായി നിൽക്കും എന്ന് നാം പറയുന്നത്. ഇങ്ങനെ ഖുർആൻ അജയ്യമാകുന്നു എന്നത് നമ്മുടെ മനസ്സിലുള്ള ഈമാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അവകാശവാദം മാത്രമല്ല, ഈമാനും ഇസ്ലാമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരും ഖുർആനിൻ്റെ ഈ ഒരു സ്വീകാര്യതയും ആളുകളുടെ മനസ്സിലേക്ക് നേർക്കുനേരെ ഇറങ്ങിപ്പോവാനുള്ള അതിൻ്റെ ആശയ സൗന്ദര്യവും അതിൻ്റെ ഭാഷാപരമായ വശ്യതയും എല്ലാ ആളുകളും വിമർശകർ പോലും അംഗീകരിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 10-14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അള്ളാഹു നടത്തിയിരിക്കുന്ന ഒരു വെല്ലുവിളി ഇന്നും അതേ വെല്ലുവിളിയായി ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഇതുപോലെയുള്ള ഒരു അധ്യായം അല്ലെങ്കിൽ 10 ആയത്തുകൾ പല രൂപത്തിലും
ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിയുകയില്ല. ആ രൂപത്തിൽ എല്ലാം കൊണ്ടും അന്യൂനമായ വിജ്ഞാനത്തിൻ്റെ കലവറയായ സ്വയം വിശദീകരിക്കുന്ന സ്വഭാവമുള്ള എല്ലാ കാലത്തോടും സംവദിക്കാൻ സാധിക്കുന്ന മനുഷ്യൻ്റെ വിചാരത്തെയും വികാരത്തെയും സ്പർശിക്കുന്ന രൂപത്തിലാണ് ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തലങ്ങളിലേക്ക് ബുദ്ധിയുമായി നമുക്ക് സഞ്ചരിക്കുവാൻ ഖുർആൻ ഒരു ആവർത്തി വായിച്ചാൽ മതിയാവുകയില്ല. അത് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. ഖുർആൻ്റെ അമാനുഷികതയും ഖുർആൻ്റെ ഈ മഹത്വവും ഒറ്റ വായനയിലൂടെയല്ല മനസ്സിലാക്കേണ്ടത് എന്നാണ് ഖുർആൻ പണ്ഡിതന്മാരായ മുൻഗാമികൾ പറഞ്ഞത്. നിരന്തരമായി പഠിച്ചു കൊണ്ടിരിക്കണം. അത് ജീവിതത്തിലെ അറബിയിൽ പറയാറുള്ളത് പോലെ മിനൽ മഹദി ഇലൽ ലഹദ്, തൊട്ടിൽ മുതൽ ഖബർ വരെയുള്ള ഒരു പഠന നിരീക്ഷണ ബോധന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഖുർആനുമായി ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ മറ്റൊരു ഗ്രന്ഥവും നമുക്ക് പഠിക്കാൻ സാധിക്കുകയില്ല. ചില മുഫസ്സിറുകൾ എങ്ങനെയായിരിക്കണം ഖുർആൻ നാം നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ഒരു വചനം നാം കേട്ടിരിക്കും. സൂറ മുസമ്മിൽ എന്ന അധ്യായത്തിലുള്ള അതിൻ്റെ അർത്ഥവും വളരെ ലളിതമാണ്. വളരെ തൃപ്തിയിലോടുകൂടി ഭംഗിയായി പാരായണ നിയമത്തോടുകൂടെ പാരായണം ചെയ്യണം. പക്ഷേ പാരായണ നിയമം പാലിച്ചുകൊണ്ട് ശബ്ദ സൗന്ദര്യം മാത്രം അവലംബിച്ചുകൊണ്ടുള്ള ഒരു പാരായണമല്ല അള്ളാഹു ആവശ്യപ്പെടുന്നത്. മൂന്ന് കാര്യങ്ങൾ ഈ പാരായണത്തോടൊപ്പം നടക്കണം എന്നാണ് പറയുന്നത്. ഒന്ന്, അല്ലിസാനു യുറത്തിലു, നാവുകൊണ്ട് ശബ്ദ സൗന്ദര്യത്തോടെ ഭംഗിയായി പാരായണം ചെയ്യണം. വൽ അഖിലു യഅഖിലു, അതേ സന്ദർഭത്തിൽ രണ്ടാമത്തെ പ്രോസസ്സ് ബുദ്ധി കൊണ്ട് ആയത്തിനെ പറ്റി ചിന്തിക്കണം. വൽ ഖൽബു യത്തഖിലു, മൂന്നാമത്തെ കാര്യം മനസ്സുകൊണ്ട് ഈ ആയത്തിലുള്ള ഭക്തിയും വിശ്വാസവും ചൈതന്യവും സംഭരിച്ചു വെക്കണം. അപ്പോൾ നാവിനും ബുദ്ധിക്കും മനസ്സിനും ഓരോ ആയത്തിലൂടെയും കയറിയിറങ്ങുമ്പോൾ ധാരാളമായി ഈമാനികമായ മിച്ചം വരുന്ന രൂപത്തിലാണ് ഖുർആൻ്റെ ആയത്തുകളെ സമീപിക്കേണ്ടത് എന്നതാണ് സലഫുസ്വാലിഹീങ്ങളായ ചില മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം ഖുർആനെ തന്നെ അത് അജയ്യമായി ലോകത്ത് നിലനിൽക്കണം എന്നുള്ളതിൻ്റെ അവലംബമായി പറയുന്നത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥം എന്ന രൂപത്തിൽ കൂടിയാണ്. മതഗ്രന്ഥമാണ്, ആരാധനകളുണ്ട്, ഈമാൻ ഇസ്ലാം കാര്യങ്ങളെയൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളേറെ ഒരു വൈജ്ഞാനിക സമീപനം പുലർത്താൻ എങ്ങനെയാണ് ഒരു ദൈവിക ഗ്രന്ഥത്തിന് സാധിക്കുക എന്നതാണ് ഖുർആൻ പല ആയത്തിലൂടെയും പഠിപ്പിക്കുന്നത്. വലക്കത് ജിനാഹും ബി കിതാബിൻ ഫസ്വൽനാഹു അലാ ഇൽമിൻ, ഇത് സംബന്ധമായി അള്ളാഹു അങ്ങനെയാണ് പറയുന്നത്. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വൈജ്ഞാനികമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നാം അവർക്ക് നൽകിയിരിക്കുന്നത്. ഖുർആന് മുമ്പും അതിനുശേഷവുമുള്ള മതഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങൾ പലപ്പോഴും പുരാണങ്ങളോ ഇതിഹാസങ്ങളോ അല്ലെങ്കിൽ വീര ജേതാക്കളുടെ പരാക്രമ കഥകളോ പുരാണങ്ങളും കെട്ടുകഥകളൊക്കെ ആയിരിക്കും. ഖുർആനിൻ്റെ ഈ രംഗത്തുള്ള വ്യതിരിക്തത ഈ പറഞ്ഞതൊന്നുമല്ല ഖുർആൻ എന്ന് സ്ഥാപിക്കുകയും
വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ സമീപിക്കാവുന്ന രൂപത്തിലാണ് ഖുർആൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പറയാറുള്ളത് ഖുർആൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു മുഅ്ജിസത്ത് അമാനുഷികതയാകുന്നു എന്നതാണ്. പക്ഷെ ഖുർആൻ അതിനേക്കാളും വലിയ അമാനുഷികതയായി കാണുന്നത് നാം നിലകൊള്ളുന്ന ഈ ഭൂമി ഉൾക്കൊള്ളുന്ന ഈ വിശ്വപ്രപഞ്ചത്തെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചമാണ് എല്ലാ വിജ്ഞാനങ്ങളുടെയും സോഴ്സ്, സങ്കേതം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളും ഒരാൾക്ക് ബുദ്ധി കൊണ്ട്, ഭൗതികമായ ബുദ്ധി കൊണ്ട് പഠിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലായത് മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ, അതിനപ്പുറത്തുള്ള അള്ളാഹുവും ഈമാനൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധിയല്ല, അത് ബുദ്ധിശൂന്യതയായിട്ടാണ് ഖുർആൻ കാണുന്നത്. ഖുർആൻ പറയുന്നത് വമാ ഊതീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല, കുറഞ്ഞ വിജ്ഞാനം മാത്രമേ മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഒരു പുരുഷായുസ് എന്ന് പറയുന്ന ആയുഷ്കാലം മുഴുവനും 70 കൊല്ലമോ 80 കൊല്ലമോ മറ്റെല്ലാ ജോലിയും മാറ്റിവെച്ച് ഒരാൾ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അയാൾക്ക് അള്ളാഹു നിക്ഷേപിച്ചതിൻ്റെ 100ൽ 1 അംശം പോലും ആർജിക്കുക സാധ്യമല്ല. അത് ഖുർആൻ സൂറ ലുഖ്മാനിൽ പറയുന്നുണ്ട്, വലൗ അന്ന മാഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ഭൂമുഖത്തുള്ള എല്ലാ മരങ്ങളും പേനയാക്കി മാറ്റുകയും ഈ ഭൂമിയിലുള്ള ശബ്ദസാഗരങ്ങളും വെള്ളം മഷിയാക്കി മാറ്റിയാൽ പോലും അള്ളാഹുവിൻ്റെ വൈജ്ഞാനിക വചനങ്ങൾ എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന വൈജ്ഞാനിക ശേഖരത്തിൻ്റെ വ്യാപ്തിയും ആഴവും എത്രയാകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നാം പറയുന്നത് ഇത്രയും ആഴമുള്ള ദൈവിക വിജ്ഞാനങ്ങളെ കേവലമായ ബുദ്ധി കൊണ്ട് പഠിച്ച് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ആ ബുദ്ധി ഉപയോഗിക്കുന്നതിനോടൊപ്പം ബുദ്ധിയുടെയും മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമുണ്ട്, അതാണ് ഈമാൻ. ഈമാനിൻ്റെ ശക്തിയിൽ മാത്രമേ, ഈമാനിൻ്റെ പ്രഭയിൽ മാത്രമേ തീക്ഷ്ണമായ ഒരു ഈമാനിക വികാരം മനസ്സിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഭൗതികമായ വിജ്ഞാനങ്ങളുടെ വാതിലുകൾ അടയുന്നിടത്ത് നിന്ന് വീണ്ടും മുന്നോട്ട് പോയി പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വൈജ്ഞാനിക സമീപനം ഖുർആൻ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. വയജ്അലുല്ലാഹു റിജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ എന്ന് പറയുന്നുണ്ട്. വിശ്വാസികൾ അല്ലാത്ത ആളുകൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അവരിൽ പിന്നെ അള്ളാഹു മാലിന്യമായിരിക്കും നിക്ഷേപിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ വിശ്വാസത്തിൻ്റെ അഭാവത്തിൽ ഉണ്ടായേക്കാവുന്ന ബാക്കി വരുന്ന മാലിന്യം എന്താകുന്നു എന്ന് നമുക്കറിയാം. വിനയത്തിന് പകരം അഹങ്കാരമായിരിക്കും, അനുസരണത്തിന് പകരം ധിക്കാരമായിരിക്കും. അങ്ങനെ പോയാൽ അള്ളാഹുവിൻ്റെ ആയത്തുകളും പഠനങ്ങളും അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുകൂടി ഖുർആൻ പറയുന്നുണ്ട്. സ അസ്രിഫു അൻ ആയാത്തിനല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഈ ഭൂമിയിൽ അഹന്തയോടുകൂടെ അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന ആളുകളിൽ നിന്നും നമ്മുടെ ദൃഷ്ടാന്തങ്ങളും പാഠങ്ങളും നാം വഴിമാറ്റി വിട്ടുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. തുടർന്ന് പറയുന്നത് വിവേകത്തിൻ്റെ വഴി കണ്ടാൽ അവരത് സ്വീകരിക്കുകയില്ല. അവിവേകത്തിൻ്റെയും വഴികേടിൻ്റെയും ചിഹ്നങ്ങളാണെങ്കിൽ അവരത് പിന്നാലെ പോവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ്. നാം പറയുന്നത് ഈമാനും ഇൽമും ഒരേപോലെ ഒരു മനസ്സിൽ സമ്മേളിക്കുമ്പോൾ മാത്രമേ പ്രാപഞ്ചികമായ വിജ്ഞാനങ്ങൾ ഖുർആൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഭക്തിയും ചൈതന്യവും സൂക്ഷിച്ചുകൊണ്ട്
ഒരിക്കലും വികലമായ വിശ്വാസത്തിലേക്ക് പോവാതെ ദൈവിക ഗ്രന്ഥത്തോടുള്ള എല്ലാ മഹത്വവും മതിപ്പും രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ രണ്ട് ഘടകങ്ങളും ആവശ്യമാകുന്നു എന്ന കാര്യമാണ്. വിശ്വാസമില്ലാത്ത വിജ്ഞാനം അത് പലപ്പോഴും മുടന്തായിരിക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞത്. അതുപോലെ വിജ്ഞാനമില്ലാത്ത വിശ്വാസം അത് അന്ധവുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ആ രൂപത്തിലുള്ള ഒരു സമീപനമാണ് ഖുർആനെ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത്. ആ സമീപനം സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നാം പറഞ്ഞ പോലെ ഖുർആൻ എക്കാലവും എല്ലാവരുടെയും മുമ്പിലും പരാജയപ്പെട്ടു പോവാതെ തല ഉയർത്തി അജയ്യമായി നിൽക്കുന്നതും. ഇത്തരം പഠനങ്ങൾ സാധിക്കാൻ എന്തു വേണം എന്നതാണ് മറ്റൊരു ആലോചന. നമുക്ക് ധാരാളം തഫ്സീറുകൾ, ഖുർആൻ വ്യാഖ്യാനങ്ങൾ എല്ലാ ഭാഷയിലുമുള്ളത് ലഭിക്കാനുണ്ട്. എല്ലാ തഫ്സീറുകളും വിവിധ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന, എഴുതപ്പെട്ടിരിക്കുന്ന തഫ്സീറുകളാണ്. ഏറ്റവും മുൻഗാമിയായ ഇബ്നു ജരീർ അത്വബരി എന്ന പണ്ഡിതൻ എഴുതിവച്ച അതേ തഫ്സീർ മതിയായിരുന്നുവെങ്കിൽ പിന്നെ വന്ന ആരും പ്രത്യേകമായിട്ട് പഠിക്കുകയോ ചിന്തിക്കുകയോ തഫ്സീർ എഴുതുകയോ ചെയ്യുമായിരുന്നില്ല. ഓരോ തഫ്സീറുകളിലും ആ കാലഘട്ടത്തിൻ്റെ വിജ്ഞാനം പ്രതിഫലിച്ചിട്ടുണ്ട്. ഓരോ തഫ്സീറുകളിലും ആ തഫ്സീറിൻ്റെ പണ്ഡിതൻ്റെ രചയിതാവിൻ്റെ ചിന്തകളും സമീപനങ്ങളും പ്രതിഫലിച്ചിട്ടുണ്ട്. നാം പറയുന്നത് ഈ തഫ്സീറുകളൊക്കെ നമുക്ക് പഠനത്തിന് ഉപയോഗിക്കാം. അതേസമയം നമ്മുടെ പഠനം ഏതെങ്കിലും ഒരു തഫ്സീറിൻ്റെ അറ്റത്ത് അവസാനിപ്പിക്കുകയും വേണ്ടതില്ല. ഈ തഫ്സീറുകളുടെ എല്ലാം അപ്പുറത്ത് പഠിക്കുവാനും ചിന്തിക്കുവാനും മേഖലകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് കൂടി വാതിൽ തുറന്നു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആയത്തുകൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അള്ളാഹുവിനോടുള്ള വിധേയത്വവും പ്രതിബദ്ധതയും അനുസരണബോധവും ഭക്തിയുമെല്ലാം നമ്മുടെ മനസ്സിനെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കണം എന്ന് മാത്രമേയുള്ളൂ. അതോടൊപ്പം ചില ആയത്തുകൾ അല്ലെങ്കിൽ ചില ആയത്തുകൾ, ചില വാക്യങ്ങൾ പലപ്പോഴും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, സംശയമായി വരുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാറുണ്ടായിരുന്നത് ഭാഷാപരമായ പ്രയോഗം മുൻനിർത്തിയായിരുന്നു. ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് പഠിച്ചാൽ പിന്നെ വേറെ വ്യാഖ്യാനങ്ങളോ തഫ്സീറുകളോ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഭാഷാപരമായി ചില വാക്കുകൾക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥത്തിന് കൂടുതൽ വിശദീകരണം വേണ്ടതുണ്ടോ എന്നുകൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഉദാഹരണമായി സൂറത്തുൽ അഹ്റാഫിലെ ഒരു പരാമർശമുണ്ട്. സത്യനിഷേധികളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്ത യലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത്, സൂചിക്കുഴയിലൂടെ എന്താ പറയല്, ഒട്ടകം കടക്കുന്നത് വരെ, കടക്കാത്തതുപോലെ സത്യനിഷേധികൾ സ്വർഗത്തിന് അർഹരല്ല എന്നാകുന്നു അർത്ഥം. ഇവിടെ ഞാനൊരു വിപ്ലവകരമായ ചിന്തയൊന്നും പറയുന്നില്ല. ഒരു ഭാഷാപരമായി ഈ വാക്കിനെ സമീപിച്ചാൽ ചില ഭേദഗതികൾ വേണ്ടതുണ്ടോ എന്ന ഒരു നിരീക്ഷണം മാത്രമാണ്. ഇതൊരിക്കലും എൻ്റെ അവസാന വാക്കായിട്ട് നിങ്ങൾ കേൾക്കുകയോ എടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാനും പാടില്ല. യഥാർത്ഥത്തിൽ സൂചി എന്നതിനോട് ചേർച്ചയുള്ള വാക്കെന്താണ്? നൂല്. സൂചിയുടെ കോമ്പിനേഷൻ എന്താണ്? നൂല്. നൂല് വണ്ണം കൂടി എന്താവും? കുറച്ചുകൂടി വണ്ണുള്ള നൂലാകും. അതും വണ്ണം കൂടിയാലോ കയറാവും. കയറും വണ്ണം കൂടിയാലോ നമ്മൾ മത്സരത്തിനൊക്കെ ഉപയോഗിക്കുന്ന എന്താ പറയേന്, വടമാവും. വടം എന്നൊരർത്ഥം ജമലിന് അറബിയിലുണ്ട്. അൽ ഹബിലുൽ ഖലീദ് എന്നാൽ വടം എന്നർത്ഥം. അപ്പോൾ സൂചിയിലൂടെ ഒരു സാധനം പോകുന്നത് അസംഭവ്യത പറയുകയാണ്. അപ്പോൾ വടം സൂചിക്കുഴയിലൂടെ പോകാത്തത് പോലെ
മറ്റേതും സംഭവിക്കുകയില്ല എന്ന് പറയുന്നതല്ലേ ചേർച്ച? അത് ഒരു നിരീക്ഷണം മാത്രമാണ്. കാരണം സൂചിയുടെ കോമ്പിനേഷൻ ആയിട്ട് ഒരിക്കലും ഒട്ടകവും ആനയും നമ്മൾ പറയാറില്ല. ഒരു നൂല് നൂലിന് വണ്ണം കൂടിയാൽ ഏതുവരെ ആവാം? അപ്പം അത്തരത്തിലുള്ള ഒരു ഭാഷാർത്ഥം ഡിക്ഷണറിയിലൊക്കെ ഹബില് അല്ല പിന്നെ ജമല് എന്ന വാക്കിന് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ അർത്ഥം അവിടെ ഇരുന്നോട്ടെ, നമ്മൾ തെറ്റ് എന്നോ കുറ്റമെന്നോ പറയേണ്ടതില്ല. ഒന്നുകൂടി പഠിക്കാൻ തയ്യാറായാൽ അതിനെ നമുക്ക് ബൈപ്പാസ് ചെയ്തുകൊണ്ട് മറ്റൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റും. അതും 100% അത് മാത്രമാണ് ശരിയെന്നും നമ്മൾ നിരീക്ഷിക്കേണ്ടതില്ല. സൂറത്തുൽ അഹ്സാബിൻ്റെ അവസാന അധ്യായം, അവസാന ആയത്ത് ഇന്ന അറലിനൽ അമാനത്ത, നമുക്കൊക്കെ അറിയാം. അതിൽ പറയുന്നത് ഫ അബൈന അൻ യഹ്മിൽനഹ ഫ അഷ്ഫഖ്ന മിൻഹ വ ഹമലഹൽ ഇൻസാനു എന്നാണ്. ആയത്തിൻ്റെ അർത്ഥം എന്താണ്? പർവ്വതങ്ങളൊക്കെ അമാനത്ത് ഏറ്റെടുക്കാൻ കൂട്ടാക്കിയില്ല, മനുഷ്യന് ഏറ്റെടുത്തു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ പറ്റി അഭിനന്ദിക്കല്ലേ വേണ്ടത്? അവരാരും ചെയ്യാത്തൊരു കാര്യം മനുഷ്യൻ ചെയ്താൽ സ്വാഭാവികമായിട്ടും മനുഷ്യനെ അഭിനന്ദിക്കുകയായിരുന്നു വേണ്ടത്. പക്ഷെ എന്താ അള്ളാഹു പറഞ്ഞത്? കാന ലലൂമൻ ജഹൂല, കുറ്റപ്പെടുത്തിയ പറയുന്നത്. അപ്പോൾ ശരിക്ക് ഹമല എന്ന വാക്കിന് അർത്ഥ ഭേദഗതി വേണ്ടതുണ്ടോ? ഈ പറഞ്ഞ ഭാഷാപരമായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ അത് ശരിയാകുന്നു എന്ന് തോന്നും. ഹമലൽ അമാനത്ത എന്നതിന് ആധികാരികമായ ഡിക്ഷണറികളിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഖാന അൽ അമാനത്ത എന്നാണ്. അമാനത്തിൽ വഞ്ചന കാണിക്കുക എന്നാണ് ഒത്തിരിക്കുന്നത്. താജുൽ അറൂസ് പോലെയുള്ള ഡിക്ഷണറിയിലൊക്കെ ഉണ്ട്. ആ അർത്ഥമാകട്ടെ വളരെ ഫിറ്റാവുകയും ചെയ്യും. ഫ അബൈന അൻ യഹ്മിൽനഹ, ആകാശവും ഭൂമിയൊക്കെ അമാനത്തിൽ വഞ്ചന കാണിക്കാൻ കൂട്ടാക്കിയില്ല, അവരത് ഭയപ്പെട്ടു. മനുഷ്യൻ എന്ത് ചെയ്തു? അമാനത്തിൽ വഞ്ചന കാണിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അവൻ ലലൂമും ജഹൂലും ഒക്കെ ആയിക്കഴിഞ്ഞു എന്ന് വന്നുകൂടെ? അതും നിരീക്ഷണം മാത്രമാണ്. നാം പറയുന്നത് ഇങ്ങനെ ആയത്തുകളെ ഭാഷാപരമായി സമീപിക്കുകയാണെങ്കിൽ, ഭാഷാപരമായ ഒരു നിലവാരം അതിന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ധാരാളം പഠനങ്ങളും ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള പുതിയ മേഖലകളിലേക്ക് കൂടി നമുക്ക് പോവാൻ പറ്റും. വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ പറഞ്ഞ കാര്യം എൻ്റേതായിട്ട് ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ല. ഞാൻ ആ അർത്ഥം ഇതോടുകൂടി പിൻവലിച്ചിരിക്കുന്നു. സമയം കുറയാൻ നിർത്തുകയാണ്. ഇനി നമുക്ക് ഈ ഖുർആൻ അല്ലെങ്കിൽ പ്രമാണങ്ങൾ, അതിൽ അക്ഷരവായനയാണോ ഇനി ആശയവായനയാണോ അഭികാമ്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട് പിന്നെ വരുന്ന വിഷയങ്ങൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസിൽ പ്രമാണങ്ങൾ ഏതുമാവട്ടെ, രണ്ട് രൂപത്തിലുള്ള സമീപനമുണ്ട്. അത് ആ പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അക്ഷരവായനയുമുണ്ട്, ആശയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്പിരിറ്റ്, അതിൻ്റെ ആത്മാവ് എന്താകുന്നു എന്ന് മനസ്സിലാക്കുന്ന രീതിയുമുണ്ട്. നമ്മുടെ ഈ കാലത്ത് പലപ്പോഴും അക്ഷരവായനകൾക്കാണ് ആളുകൾ പണ്ഡിത ലോകത്തൊക്കെ താല്പര്യം കാണിക്കുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുമൊക്കെ അതിനുശേഷമുള്ള സഹാബികളൊക്കെ അക്ഷര വായനയേക്കാളേറെ ആശയവായനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. നോമ്പുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നമ്മുടെയൊക്കെ നാവിൻ തുമ്പിലുണ്ട്. അപ്പോൾ കുലു വഷറബു ഹത്താ യതബയ്യനലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? ബാഹ്യമായി നോക്കുകയാണെങ്കിൽ വെള്ള നൂല് കറുത്ത നൂലിൽ നിന്ന് വ്യക്തമാവുന്നത് വരെ എന്നാണ്. ആ ബാഹ്യമായ അർത്ഥം പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളയുടെ ചില ശിഷ്യന്മാരും പ്രവർത്തിക്കുകയുണ്ടായി. രണ്ട് നൂലും തലയണയടിയിൽ വെച്ച് വേറെ ചില സഹാബികൾ രണ്ട് നൂലും ശരീരത്തിൽ ബന്ധിച്ച് അതെപ്പോഴാണ് പരസ്പരം വീർത്തിരിയമെ, അങ്ങനെ കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ പറഞ്ഞുകൊടുത്തു അതല്ല ഉദ്ദേശം, നൂല് എന്നുള്ളതല്ല അതേ പ്രസക്തി, അവിടെ രാവും പകലുമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു.
അപ്പോൾ ഹൈത്തുൽ അബിയള് ഹൈത്തുൽ അസ്വദ് എന്ന ആ ആശയത്തെ വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ സമീപിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന തെറ്റാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളയുടെ കാലത്ത് തന്നെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം യമനിലേക്ക് കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി പറഞ്ഞേക്കുകയുണ്ടായി. അപ്പോൾ പ്രധാനമായും ആ ചുമതലയിൽ ഉൾപ്പെട്ടിരുന്ന ഒരു കാര്യം സക്കാത്ത് പിരിവ് സംബന്ധമായിട്ടായിരുന്നു. നബി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പിന്നെ ധാന്യത്തിന് ധാന്യം, ഒട്ടകത്തിന് ഒട്ടകം, ആടിന് ആടു, പശുവിന് പശു എന്ന രൂപത്തിൽ അവയുടെ സക്കാത്ത് സംഭരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഉള്ളത്. മുആദ് പോയി. മുആദ് പോയിട്ട് അദ്ദേഹം സ്വന്തം ഇജ്തിഹാദ് ചെയ്തു. യമനിൽ അന്ന് നെയ്ത്തു ഉൽപ്പാദനവും കച്ചവടവും വളരെ തകൃതിയായി നടന്നിരുന്നു. പല പൈസക്കാരുടെയും വരുമാന മാർഗം നെയ്ത്തും വസ്ത്ര ഉൽപ്പാദനമൊക്കെയായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ സക്കാത്തായിട്ട് ആടും പശുവും വേണ്ടതില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഇത്തൂനി ബിലബീസിൻ ഔ കമീസിൻ, നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന കുപ്പായമോ ഷർട്ടോ തുണിത്തരങ്ങളോ തന്നാൽ മതി. കാരണം അത് നൽകുകയാണെങ്കിൽ നിങ്ങൾക്കും സൗകര്യമായിരിക്കും, മദീനയിലുള്ള മുഹാജിറുകളായ ആളുകൾക്ക് അതാണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിലെ കൽപ്പനയിലെ അക്ഷരങ്ങളെയല്ല അദ്ദേഹം പ്രായോഗികമാക്കിയത്. സക്കാത്ത് കൊണ്ട് ഉണ്ടാവേണ്ട ആശയതലത്തിലുള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് മദീനക്കാർക്ക് കൂടുതൽ ക്ഷാമവും ദാരിദ്ര്യത്തിനായിരുന്നു, വസ്ത്രത്തിനായിരുന്നു. ഇവർക്ക് നൽകാൻ എളുപ്പമേതാണ്? ഒട്ടകത്തിനേക്കാളും ധാന്യത്തേക്കാളും എളുപ്പമേതാണ്? ഈ നെയ്ത്തുൽപ്പന്നങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു താരതമ്യ പഠനം ചെയ്തുകൊണ്ട് സാഹചര്യത്തെ നോക്കിക്കൊണ്ട് മഖാസിദ്, ആ വിഷയം ശരീഅത്തിൽ അറിയപ്പെടുന്നത് ഫിഖുൽ മഖാസിദ് എന്നാണ്. അതായത് ലക്ഷ്യാധിഷ്ഠിത പ്രമാണ സമീപനം, എന്താകുന്നു പ്രമാണങ്ങളുടെ സ്പിരിറ്റും ആത്മാവും എന്ന് കണ്ടുകൊണ്ട് ആ ലക്ഷ്യം പ്രാപിക്കാൻ ആവശ്യമായ സമീപനങ്ങളായിരുന്നു അന്നത്തെ പല സംഭവങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ തൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രായോഗികം, തെറ്റു പറ്റാതിരിക്കാൻ കൂടുതൽ നല്ലത്, നീതി ചെയ്യുവാൻ കൂടുതൽ ആവശ്യമായത് എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങളും അവലംബങ്ങളും കൊടുത്തുകൊണ്ടായിരുന്നു പ്രത്യേകിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പലതരത്തിലുള്ള പരിഷ്കാരങ്ങളും അദ്ദേഹം നടത്തിയത്. ഈ പറഞ്ഞ ഒരു മഖ്സദ് ഇസ്ലാമിൻ്റെയും ശരീഅത്തിൻ്റെയും ആശയ തലത്തിലുള്ള വായന അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നാട് ഭരിക്കുമ്പോൾ, അതിനു മുമ്പ് അദ്ദേഹം മദീനയിൽ ഗവർണറായിട്ട് കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ജുഡീഷ്യറി കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോൾ വാദിയായ ആളുകളെ കൊണ്ടുവന്ന് അദ്ദേഹം സത്യം ചെയ്യിപ്പിക്കും. അന്നത്തെ ജുഡീഷ്യറി സംവിധാനം അങ്ങനെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാക്ഷിയെ കൂടി കൊണ്ടുവരണം എന്ന് നിബന്ധന വെച്ചു. മദീന കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അദ്ദേഹം അമവി കുടുംബത്തിൽ എട്ടാമത്തെ ഖലീഫയായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുണ്ടായി. പക്ഷേ ഡമസ്കസിൽ അദ്ദേഹം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രണ്ട് സാക്ഷികൾ നിർബന്ധമായും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരോ ചോദിച്ചു, അല്ല ഖലീഫ, താങ്കൾ മദീനയിൽ ഒരു സാക്ഷിയായിരുന്നല്ലോ, ഇവിടെ എന്തേ രണ്ടെണ്ണം നിബന്ധന വെച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, മദീനയിലെ ആൾക്കാരല്ല ഡമസ്കസിലെ ആൾക്കാർ എന്ന് പറഞ്ഞു. വളരെ ഭംഗിയുള്ള മറുപടി. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഇസ്ലാമിക ശരീഅത്തിൽ ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല. എന്നാൽ ഫ്ലെക്സിബിൾ ആവാനുള്ള പല സന്ദർഭങ്ങളുമുണ്ട്. ആ സന്ദർഭങ്ങളാണ് അക്ഷരവായനക്കതീതമായിട്ട് ആശയതലത്തിലേക്ക് ഇറങ്ങുവാനുള്ള ഈ മാതിരി അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയുമാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് പറയാനുള്ളത്.
അവസാനത്തെ ഭാഗം നാം കഴിഞ്ഞ തവണയും ആവർത്തിച്ചതാണ്. ഇൻഷാ അല്ലാ ഇനിയും നമുക്കത് പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ പ്രത്യേകമായിട്ട് ഊതി വീർപ്പിച്ച് പ്രചരിപ്പിക്കാത്ത രൂപത്തിൽ എല്ലാത്തിനെയും വൈജ്ഞാനികമായി മാത്രം സമീപിക്കണം എന്നുണർത്തിക്കൊണ്ട് നിർത്തുന്നു. അള്ളാഹു നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ നിയ്യത്തിലും നമ്മുടെ വാക്കിലും പ്രവർത്തനത്തിലുമൊക്കെ ഏറ്റവും നല്ലത് കണ്ടെത്തുവാനും അത് പിൻപറ്റിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യം പ്രാപിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.